പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ ഒപ്പം തന്നെ മതങ്ങൾക്കൊക്കെ എതിരായി പല ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുകയും വിവാദങ്ങളാകുകയും ഒക്കെ ചെയ്യുന്നത് സാധാരണഗതിയിൽ പത്രങ്ങളുടെ ഒരു രീതിയാണ്. മലയാള മനോരമയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മനോരമയ്ക്കെതിരെ പലരും വിമർശിക്കാറുണ്ടെങ്കിലും അവർക്കെതിരെ ശക്തമായ ഒരു നടപടിക്ക് നീങ്ങാറില്ല പലരും. ഈ അടുത്ത സമയത്ത് മനോരമയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് CPM ആണ്. പക്ഷേ പൂച്ചയ്ക്കാരും മണികെട്ടും എന്നുള്ള രീതിയിലാണ് മനോരമയെ തൊടാൻ എല്ലാവർക്കും ഭയമാണ്. എന്നാൽ ആ ഭയം UPയിലെ യോഗിക്കില്ല എന്ന് തെളിയിച്ചിരിക്കുന്നു. മതവികാരം വ്രണപ്പെടുത്തി മനോരമ കമ്പനിയുടെ പ്രസിദ്ധീകരണമായ ദ വീക്ക് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനവും ആ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയ ചിത്രങ്ങൾക്കെതിരെ ഉത്തരേന്ത്യയിലാകെ വ്യാപകമായ പ്രതിഷേധവും പരാതി പ്രവാഹവും കൂടിയപ്പോൾ യോഗി ആദിത്യനാഥ് മനോരമ കമ്പനിക്കും ഒപ്പം തന്നെ ദ വീക്കിന്റെ എഡിറ്റർക്കും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി FIR ഇട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സംഭവം ഇങ്ങനെയായിരുന്നു. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ തലവൻ ബിബേക് ദബ്രോയ് അദ്ദേഹം ദ വീക്കിൽ കാളിദേവിയെ കുറിച്ചിട്ട് ഒരു ലേഖനം എഴുതിയിരുന്നു. ആ ലേഖനത്തിനിടയിലാണ് കാളിദേവിയെയും ഒപ്പം തന്നെ ശിവനെയും അപമാനിക്കുന്ന തരത്തിലുള്ള ചിത്രം മനോരമ തിരികെ കയറ്റുകയായിരുന്നു. ദ വീക്ക് എന്ന മാഗസിൻ തിരികെ കയറ്റുകയായിരുന്നു. നഗ്നനായ ശിവന്റെ ചിത്രവും വളരെ മോശമായ രീതിയിലുള്ള കാളിദേവിയുടെ ചിത്രവും ഈ ലേഖനത്തിൽ തിരികെ കയറ്റുകയായിരുന്നു. ഈ ലേഖകനായ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി തലവൻ ബിബേക് ദബ്രോയ് പറയുന്നത് തന്റെ ലേഖനവുമായി ഇതിലെ ചിത്രത്തിന് പുലബന്ധം പോലുമില്ല. അതായത് കരുതിക്കുട്ടി മതസ്പർദ്ധയുണ്ടാക്കാനും മതവികാരം വ്രണപ്പെടുത്തുവാനും ചെയ്ത ഒരു ഹീനകൃത്യമായിട്ടാണ് ഇതിനെ കരുതുന്നത് െന്ന് അദ്ദേഹം ദ എഡിറ്ററായ ഫിലിപ്പ് മാത്യുവിന് മനോരമയുടെ എഡിറ്ററായ ഫിലിപ്പ് മാത്യുവിന് വീക്കിന്റെ എഡിറ്ററാണ് അദ്ദേഹം ഫിലിപ്പ് മാത്യുവിന് അദ്ദേഹം കത്തെഴുതുകയും ചെയ്തതോടുകൂടി വിവാദം കത്തിക്കാളി. തുടർന്ന് മനോരമ മാപ്പുമായി രംഗത്തെത്തി. മനോരമ പറഞ്ഞത് തങ്ങൾ അങ്ങനെ ഒരു ചിത്രം ഇതിൽ ഉപയോഗിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു, കാരണം ഞങ്ങൾക്ക് ദുരുദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ വായനക്കാരും മറ്റുള്ളവരും വിഷമിച്ചതിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് മനോരമ പറഞ്ഞു. പക്ഷേ ആ ഖേദം കൊണ്ടും മാപ്പ് പറച്ചിൽ കൊണ്ടും കാര്യങ്ങൾ അവിടെ തീർന്നില്ല. IPC സെക്ഷൻ 295 പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് UP പോലീസ് കേസെടുത്തിരിക്കുന്നതെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ പ്രമോദ് കുമാർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാൺപൂരിലെ കോട്ട്വാലിയിലും സമാനമായൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. UPയിൽ ആകമാനം വിവിധ ഹൈന്ദവ സംഘടനകളും BJP നേതാക്കളുമൊക്കെ മനോരമയ്ക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതികൾ നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ പരാതികളെല്ലാം പരിശോധിച്ച് അവയ്ക്കെതിരെ എല്ലാം FIR രജിസ്റ്റർ ചെയ്യുമെന്ന് UPയും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഇത്തരത്തിൽ നമുക്കറിയാം, ഇതിനു മുമ്പ് മാതൃഭൂമി മീശ എന്ന നോവലിലൂടെ ചെയ്തതറിയാം. അതിനെതിരെ ഹൈന്ദവ വികാരം കേരളത്തിൽ ഉയർന്നത്. പക്ഷേ ഈ കളികളൊന്നും കേരളത്തിനപ്പുറത്തേക്ക് മലയാള മാധ്യമങ്ങൾക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ കഴിയില്ല എന്നുള്ളതിന് ഏറ്റവും പ്രകടമായ തെളിവാണ് മനോരമയും അവരുടെ പ്രസിദ്ധീകരണമായ ദി വീക്കും ഇപ്പോൾ നേരിടുന്ന വലിയ പ്രതിസന്ധി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ കളികളും കൊണ്ട് UPയിലേക്കോ മറ്റുള്ളിടത്തേക്ക് ചെന്ന് അവർ കാലേവാരി നിലത്തടിക്കുമെന്നുള്ളതിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണിപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മനോരമ കമ്പനിക്കും ദ വീക്കിൻ്റെ എഡിറ്റർക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പരാതിയുടെ പ്രവാഹമാണ്. UPയിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്നോ നാളെയോ ഒക്കെയായി അനവധി പരാതികൾ എത്തും. ഏതായാലും മാപ്പ് പറഞ്ഞ് തടി ഊരുക എന്നുള്ളത് സാധാരണഗതിയിൽ പത്രങ്ങൾ ചെയ്യുന്ന ഒരു ടെക്നിക് മാത്രമാണ്. പക്ഷേ ആ ടെക്നിക്കിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.